ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കൃഷ്ണ വിജയൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് ഇടുക്കി എന്നീ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ എൽ ഡി സി ടു തൗസൻഡ് എയ്റ്റീൻ ആൻഡ് സെയിൽസ്മാൻ സപ്ലൈകോ ആൻഡ് വെയ്റ്റിംഗ് ഫോർ കെ എസ് മെയിൻസ് റിസൾട്ട്സ് ടെൻത് ലെവൽ പ്രിലിമിനറി പരീക്ഷ ഫെബ്രുവരിയിലേക്ക് മാറ്റിയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും അതിനുള്ള കൺഫർമേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞു എല്ലാവരും മറക്കാതെ കൺഫർമേഷൻ കൊടുക്കുക നമ്മൾ കുറച്ച് നാളുകളായി പ്രിലിമിനറി എക്സാമിന് പി എസ് സി നമുക്ക് തന്നിട്ടുള്ള സിലബസ് പ്രകാരം ലെക്ചേഴ്സ് ചെയ്തു വരികയാണ് അതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രയാസമുള്ള ചോദ്യങ്ങളെ നേരിടാൻ ചിട്ടയായ പഠനം മാത്രമാണ് വഴി പഴയ ചോദ്യ പേപ്പറുകൾ ചെയ്തു നോക്കുന്നത് സിലബസ് മുഴുവൻ കവർ ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ പ്രയോജനം ചെയ്യും അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസ് ഇതിനു വേണ്ടിയുള്ളതാണ് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള അടുത്തിടെ പി എസ് സി നടത്തിയ പരീക്ഷകളുടെ എല്ലാ ചോദ്യ പേപ്പറുകൾ നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യും എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് പാലക്കാട് പത്തനംതിട്ട ജില്ലയുടെ ചോദ്യപേപ്പറിലെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സോ ബോറടിപ്പിക്കുന്നില്ല ചോദ്യങ്ങളിലേക്ക് അടക്കാം സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണം വർണ്ണവിവേചനം ദേശീയത വികസനം എന്നിവയാണ് ഓപ്ഷനിലുള്ളത് ഭൂമിശാസ്ത്രപരമായ നേരിട്ടുള്ള അധിനിവേശത്തിലൂടെയോ രാഷ്ട്രീയ സാമ്പത്തിക അധിനിവേശത്തിലൂടെയോ ഒരു രാജ്യത്തിന്റെ അധികാരവും നിയന്ത്രണവും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന ഭരണകൂട നയത്തെ സാമ്രാജ്യത്വം അല്ലെങ്കിൽ ഇമ്പീരിയലിസം എന്ന് വിശേഷിപ്പിക്കുന്നു സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ചൂഷണമാണ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ് ഓപ്ഷൻ എ പ്രൈമേറ്റുകൾ ഓപ്ഷൻ ബി ആൾക്കുരങ്ങ് ഓപ്ഷൻ സി ചിംബാൻസി ഓപ്ഷൻ ഡി ആസ്ട്രലോപിത്തേക്കസ് മനുഷ്യൻ കുരങ്ങുകൾ തുടങ്ങിയ സസ്തനികൾ ഉൾപ്പെടുന്ന ഗോത്രമാണ് പ്രൈമേറ്റ് ഗോത്രം അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ പ്രൈമേറ്റുകൾ അടുത്ത ചോദ്യം ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ ഓപ്ഷൻ എ ഗാരി ബാൾഡി ഓപ്ഷൻ ബി കൗൺ കാവൂർ ഓപ്ഷൻ സി മസീനി ആൻഡ് ഓപ്ഷൻ ഡി വിക്ടർ ഇമ്മാനുവൽ ഓപ്ഷൻ സി മസീനിയാണ് ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലി കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ സഹായിച്ചിരുന്നു ക്വസ്റ്റ്യൻ സുദാനിലെ നീഗ്രോകളെ നമ്മൾ എന്തു വിളിക്കുന്നു ബുഷ്മൻ സെൽറ്റുകൾ കാപ്പിരി കോക്കസോയിഡ് ഉത്തര ഓപ്ഷൻ സി കാപ്പിരി സുദാനിലെ നീഗ്രോകളെ നമ്മൾ കാപ്പിരി എന്നാണ് വിളിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ തദ്ദേശവാസികളാണ് ബുഷ്മൻ യൂറോപ്പിലെ തന്നെ ആദിവ വംശജരാണ് സെൽറ്റുകൾ ജർമ്മനിയുടെ പടിഞ്ഞാറൻ അതിർത്തിക്ക് സമീപമുള്ള ട്രിയർ നഗരത്തിൽ ബിസി നാലാം നൂറ്റാണ്ടിലാണ് സെൽറ്റുകൾ താമസമറപ്പിച്ചത് അടുത്ത ചോദ്യം ജീവന്റെ ഉദ്ഭവം എവിടെയാണ് ഓപ്ഷൻ എ കരയിൽ ബി സമുദ്രത്തിൽ സി അന്തരീക്ഷത്തിൽ ഡി ചന്ദ്രനിൽ ആൻസർ ഓപ്ഷൻ ബി സമുദ്രത്തിൽ സമുദ്രത്തിലാണ് ജീവന്റെ ഉദ്ഭവം എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം ഓപ്ഷൻ എ ലണ്ടൻ ബി ന്യൂയോർക്ക് സി പാരീസ് ഡി റോം ഓപ്ഷൻ സി പാരീസ് ആണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന് പാരീസിൽ ചേർന്ന ഇടതു പാർട്ടികളുടെയും തൊഴിലാളി വർഗ പാർട്ടികളുടെയും യോഗത്തിൽ രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടനയാണ് രണ്ടാം ഇന്റർനാഷണൽ മെയ് ഒന്നിന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലും മെയ് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആയിരത്തി തൊള്ളായിരത്തി പത്തിലും പ്രഖ്യാപിച്ചത് രണ്ടാം ഇന്റർനാഷണലിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് അടുത്ത ചോദ്യം അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ഓപ്ഷൻ എ ജർമ്മനി ബി ബ്രിട്ടൻ സി റഷ്യ ഡി ഇറ്റലി ഓപ്ഷൻ സി റഷ്യയാണ് ഉത്തരം റഷ്യയാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഓപ്ഷൻ എ എബ്രഹാം ലിങ്കൺ ബി ജോർജ് വാഷിംഗ്ടൺ സി വുഡ്രോ വിൽസൺ ഡി റോസ്വെൽറ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ വുഡ്രോ വിൽസൺ ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് യൂറോപ്പ് കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് അടുത്ത ചോദ്യം കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് ആമ്പൽ ഹൈഡ്രില്ല ആൽഗകൾ വാലിസ്നേറിയ ഓപ്ഷൻ സി ആണ് ആൻസർ ആൽഗകളാണ് കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ബ്ലൂ ഗ്രീൻ ആൾക്കെയൊക്കെ ഇതിനൊരു ഉദാഹരണമാണ് മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത് ഓപ്ഷൻ എ മത്സ്യബന്ധനം ബി നീന്തൽ സി സമുദ്ര മലിനീകരണം ഡി ഉപ്പളങ്ങൾ ആൻസർ ഓപ്ഷൻ സി സമുദ്ര മലിനീകരണം മലിനീകരണമാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് പാലക്കാട് പത്തനംതിട്ട ജില്ലയുടെ ചോദ്യ ആദ്യത്തെ ചില ആണ് നമ്മൾ നോക്കിയത് ആ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാം ഒറ്റ വീഡിയോ തന്നെ ചെയ്തിട്ട് കാര്യമില്ല നമ്മളും അടുത്തു പോവും പഠിക്കുന്ന കാര്യങ്ങൾ ഉറച്ച് പഠിക്കണം വളരെ കുറച്ചാണെങ്കിലും കൃത്യമായിട്ട് ഓർത്തിരിക്കണം അതുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങളും കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാത്തത് ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്